ബോളിവുഡ് എന്ന് പറയുന്ന കുഞ്ഞൻ ഇൻഡസ്ട്രിയെ ഒരു വിധത്തിൽ ലോക സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു ദൃശ്യം എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്കറിയാം ഇന്ന് ദൃശ്യം 2 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഭാഗം പോലെ തന്നെ ഇതും ഒരു ഹിറ്റാകുമോ, അല്ലെങ്കിൽ എന്താണ് ഒരു ഹിറ്റിനുള്ള ചാൻസ് ഉള്ള വകകളൊക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്തായാലും റിവ്യൂയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന്. ഐ ജി ആയുള്ള ഗീതാ പ്രഭാകരൻ്റെ മകനായിട്ടുള്ള വരുൺ പ്രഭാകരൻ്റെ മരണവും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെ കാണിച്ചായിരുന്നു ശരിക്കും ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിച്ചതെന്ന് പറയാൻ സാധിക്കും. അതിൽ നിന്നും, അതായത് ഈ ഒരു കൊലപാതകം ചെയ്തത് നമ്മുടെ ജോർജ് കുട്ടിയുടെ ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്നും ഫാമിലിയെ, തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു 4-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു നാട്ടിൻ പുറത്തുകാരൻ നടത്തുന്ന ബുദ്ധിപരമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ പാർട്ട് എന്നുള്ളത്. നിങ്ങൾക്കറിയാം അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അത്യാവശ്യം ത്രില്ലൊക്കെ അടിച്ചിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ആ ഒരു ടൈമിൽ 2013 അതുപോലെ ഒരു വിജയമായത്. അപ്പോൾ 2-ാം പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ശരിക്കും കഥ ഫുള്ള് പറഞ്ഞു പോയി നിർത്തി ഫസ്റ്റ് പാർട്ടിൽ, ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും കാണണമല്ലോ. എന്തായാലും ആ പ്രതീക്ഷയോട് തന്നെ ചിത്രം ഇരുന്ന് കണ്ടു. ചിത്രത്തിൻ്റെ ഏകദേശം ഒരു തുടക്കം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ആ ഒരു സ്റ്റേഷനിൽ ബോഡി കുഴിച്ചിട്ടിട്ട് നമ്മുടെ ജോർജ് കുട്ടി ഇറങ്ങുന്നത് മുതലാണ് ചിത്രത്തിൻ്റെ ഈ ഒരു സെക്കൻഡ് പാർട്ടും ആരംഭിക്കുന്നത്. ആ ഒരു ടൈമിൽ ചെറിയൊരു സിറ്റുവേഷൻ കൂടി ഈ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്ന് നടന്നതായിട്ട് തന്നെ വേറൊരു സിറ്റുവേഷൻ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോയി. നമ്മുടെ ജോർജ് കുട്ടിയുടെ കുറച്ച് സന്തോഷങ്ങളും പിന്നെ ആഗ്രഹങ്ങളും, സിനിമയൊക്കെ പിടിക്കാനാണ് ജോർജ് കുട്ടിക്ക് ഇപ്പോൾ ആഗ്രഹം. കൂടാതെ ഒരു തിയേറ്റർ ഉടമയൊക്കെയാണ്, ട്രെയിലറൊക്കെ കണ്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ഫാമിലിക്ക്, ഓക്കെ, വൈഫിനും നമ്മുടെ 2 കുട്ടികൾക്കും എല്ലാം തന്നെ ഈ ഒരു കൊലപാതകം എന്തെങ്കിലും പോലീസുകാർ കണ്ടെത്തുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന ഈ ഒരു ചിത്രത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നു. ശേഷം അതിനെ തുടർന്ന് നമ്മുടെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്ന് പോകുന്നതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏകദേശം ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ വലിയ രസമായിട്ടൊന്നും തോന്നില്ല. ഞാനപ്പോൾ കരുതി ആദ്യ പാർട്ടിൻ്റെ വില കളഞ്ഞ് കുളിക്കുമോ എന്നൊരു ഡൗട്ട് വരെ എനിക്കൊരു ആദ്യത്തെ 1.5 മണിക്കൂറിലൊക്കെ തോന്നി. സ്വാഭാവികമാണ്, നമ്മൾ കാരണം അതുപോലെ പ്രതീക്ഷിച്ചാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്. എന്തായാലും പ്രതീക്ഷകൾക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇൻ്റർവെല്ലായി കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം ദൃശ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഈ ഒരു സിനിമയിലേക്കും ഏകദേശം ഇൻ്റർവെൽ മുതൽ ഒരു ത്രില്ലർ സ്വഭാവം കൊണ്ടുവരുന്നുണ്ട്. അതിനിടയ്ക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നല്ലൊരു ഗംഭീര സിനിമയായതുകൊണ്ട് തന്നെ കഥയൊന്നും പറഞ്ഞ് സ്പോയിലറാക്കണമെന്ന് കരുതി. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കാത്തത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ചില മാനരസങ്ങൾ, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിലൂടെ ഈ ഒരു സിനിമയിലൂടെ കാണാനും സാധിച്ചു. അതും ഒരു സന്തോഷം തന്നെയായി തോന്നി. പിന്നെ ജിത്തു ജോസഫിന് ഒരു കയ്യടി കൊടുക്കുകയാണ്, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഒരു സിനിമയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതും ഫസ്റ്റ് പാർട്ടിൽ കഥയെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അവിടെ നിന്നും ഇദ്ദേഹത്തെ വീണ്ടും ഈ ഒരു സിനിമയെ വീണ്ടും പൊടിതെട്ടിയെടുത്ത് ത്രില്ലർ സ്വഭാവത്തിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ചിത്രത്തിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ നമ്മളുടെ ഗീതാ പ്രഭാകരായിട്ടുള്ള ആശാശരത്തിൻ്റെ പ്രകടനവും പറയണം, കാരണം ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൂണ്ട് വിളയാടുകയാണ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. എന്തായാലും കണ്ടു നോക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു ഒട്ടും കുറയ്ക്കുന്നൊന്നുമില്ല, 9 out of 10 ആണ്. ഓക്കെ, എല്ലാവരും കണ്ടു നോക്കുക. നല്ലൊരു ഗംഭീര സിനിമ തന്നെയാണ്, ഒരു ഗംഭീര ട്രീറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഒരുപാട് കൈയടിക്കാനും തിയേറ്ററിലിരുന്ന് ഓളം വെക്കാനും ഒക്കെ ഉള്ള മൊമെൻസും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ വന്നിരിക്കും. ബൈ. With the